ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും അടൂർ ഏറത്ത് പഞ്ചായത്തിലെ പൊന്നമ്മയുടെ സ്വപ്നങ്ങൾ ഇന്നും ഇരുട്ടിലാണ്. വഴിത്തർക്കത്തെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ 2021 ആരംഭിച്ച വീടിന്റെ നിർമ്മാണം നിലച്ചു. ഒടിഞ്ഞു തൂങ്ങിയ ടാർപോളിൻ ഷെഡിലാണ് ഈ അമ്മയുടെ ദുരിത ജീവിതം. താമസിച്ചുകൊണ്ടിരുന്ന കൂടി ഒരു വീടുള്ളത് ഞാൻ അവര് പഞ്ചായത്തിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് മക്കളോ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമോ എന്ന് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഒരു വിധവ, ഞാൻ തന്നെ എന്തോ ചെയ്യാനും. അടൂർ ഏറത്ത് പഞ്ചായത്തിലെ ചൂരക്കോട് സ്വദേശി പൊന്നമ്മ കഴിഞ്ഞ 3 വർഷമായി ജീവിതം കഴിച്ചു കൂട്ടുന്നത് ഇതാ ഈ ഷെഡിലാണ്. രണ്ടായിരത്തി 2021 ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി പൊന്നമ്മയ്ക്ക് വീട് അനുവദിച്ചെങ്കിലും വഴിത്തർക്കത്തെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു. മഴ വന്നാൽ ചോർന്നൊലിക്കും, വേനൽക്കാലത്തോ ഈ പ്ലാസ്റ്റിക് കൂടാരത്തിലുള്ള ജീവിതം നരകതുല്യമാണ്. പൊന്നമ്മ താമസിച്ചിരുന്ന പഴയ വീട് പൊളിച്ചു മാറ്റിയാണ് 2021 പുതിയ വീടിന്റെ നിർമ്മാണം തുടങ്ങിയത്. മന്ത്രിയുടെ അദാലത്തിൽ പൊന്നമ്മയുടെ പരാതി പരിഹരിച്ചെങ്കിലും ഏറത്ത് പഞ്ചായത്ത് തടസ്സങ്ങൾ നിരത്തി വീട് നിർമ്മാണം നീട്ടിയതോടെ വിധവ കൂടിയായ പൊന്നമ്മയ്ക്ക് ഒരു വീടെന്ന ആഗ്രഹം വെറും സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഗ്രാമസേവികയുടെ അടുക്കൽ ചെന്ന് പേപ്പറെല്ലാം കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് അടുത്ത ഗഡുവിനുള്ള പൈസ അനുവദിച്ചു തന്നിട്ട് ഈ മഴയും വെള്ളമൊക്കെ വരുന്നതിനകത്ത് ഞാൻ എങ്ങനെയും കെട്ടിപ്പൊക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പണിതോ, മേശരെ വിളിച്ചു എല്ലാം ചെയ്തോന്ന് പറഞ്ഞു. രാത്രി 1:12 ആ ഉദ്യോഗസ്ഥ വിളിച്ച് പറയുന്നു, ഞാൻ ഇനി ഒരു ഉത്തരവ് തരാതെ കൊണ്ട് അറിയിക്കാതെ കൊണ്ടും അത് നിങ്ങളിനി പണിയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. വീണ്ടും സ്റ്റോപ്പ് മെമ്മയാന്നും പറഞ്ഞുള്ള ഒരു പരാതി വീണ്ടും എഴുതി തന്നു. അങ്ങനെ ഈ 2024 എനിക്ക് വീട് ശരിയാകുന്നില്ല. ഞാൻ പിന്നെ ഈ അവസ്ഥയിൽ ഈ കാറ്റും വെയിലും മഴയെല്ലാം കൊണ്ട് ഞാനൊരു പരുവമായി. വീട്ടുജോലിയും കൃഷിപ്പണിയുമാണ് പൊന്നമ്മയുടെ ജീവിതമാർഗം. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ തുടരുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഈ അമ്മ. സന്തോഷ് നിലക്കൽ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.